ഫാറൂഖ് കോളേജ് വീണ്ടും വാർത്തയാവുകയാണ്. ഇത്തവണ അതിന് കാരണമാക്കിയത് MSF നിയന്ത്രണത്തിലുള്ള കോളേജ് യൂണിയൻ ചെയ്ത ഒരു ലജ്ജാകരമായ നടപടിയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ, കാതൽ എന്നീ സിനിമകളുടെ സംവിധായകൻ ജിയോ ബേബിയെ കോളേജിലെ ഫിലിം ക്ലബ്ബ് ക്ഷണിക്കുന്നതോടെയാണ് വിവാദത്തിന് തുടക്കം. വർത്തമാന മലയാള സിനിമയിലെ സൂക്ഷ്മ രാഷ്ട്രീയം എന്ന ചർച്ചാ പരിപാടിയിൽ സംസാരിക്കാനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. December 5 പരിപാടി. അതുപ്രകാരം ജിയോ ബേബി അന്ന് കോഴിക്കോട്ടെത്തുന്നു. കോളേജിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് പരിപാടി റദ്ദാക്കിയതായി അദ്ദേഹത്തെ അറിയിക്കുന്നത്. പരിപാടി ബഹിഷ്കരിക്കുമെന്ന് കോളേജ് യൂണിയൻ അറിയിച്ചതിനെ തുടർന്നാണ് ചർച്ച റദ്ദാക്കിയത്. ബഹിഷ്കരിക്കാൻ പറഞ്ഞ കാരണമാണ് രസാവഹം. ജിയോ ബേബിയുടെ നിലപാടുകൾ ഫാറൂഖ് കോളേജിന്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലത്രേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂണിയന് വേറെയും പല പരിപാടികളും ബഹിഷ്കരിക്കേണ്ടി വരും. ജിയോ ബേബി LGBTQ പൊളിറ്റിക്സിനെ പൂർണ്ണമായി അനുകൂലിക്കുന്നയാളാണ് എന്നത് ശരിയാണ്. വിവാഹം എന്ന ഏർപ്പാട് അനാവശ്യമാണെന്നും കുടുംബങ്ങൾ തകരുന്നതിൽ താൻ ഏറെ സന്തോഷിക്കുന്നയാളാണെന്നും അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം നിലപാടുള്ള ഒരാളെ മുന്നിൽ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുകയായിരുന്നില്ലേ യഥാർത്ഥത്തിൽ MSFുകാർ ചെയ്യേണ്ടിയിരുന്നത്? സംവദിക്കാനുള്ള സുവർണ അവസരമല്ലേ യൂണിയൻ മിസ്സാക്കിയത്? യഥാർത്ഥത്തിൽ ഫാറൂഖ് കോളേജിലെ MSFുകാർക്ക് രണ്ട് അസുഖങ്ങളാണുള്ളത്. ഒന്ന്, LGBTQ പൊളിറ്റിക്സിനെതിരെയുള്ള കൗണ്ടർ വാദങ്ങളെക്കുറിച്ച് അവർക്ക് കാര്യമായ ഐഡിയ ഇല്ല. മറ്റൊന്ന്, ജിയോ ബേബി എതിർവാദം ഉന്നയിച്ച് തോൽപ്പിക്കാനാവാത്ത ഭയങ്കര സംഭവമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇൻഫിയോറിറ്റി കോംപ്ലക്സ്. ഫാറൂഖ് കോളേജിലെ MSFുകാർ ഒരു കാര്യം ഓർക്കണം, LGBTQ പൊളിറ്റിക്സിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് ശീതൽ ശ്യാം. ഒരു ട്രാൻസ്ജെൻഡർ കൂടിയായ അവരെ ഇക്കഴിഞ്ഞ ജൂണിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയൻ ഒരു സംവാദത്തിന് വിളിച്ചു. എതിർപക്ഷത്തുണ്ടായിരുന്നത് LGBTQ പൊളിറ്റിക്സിന്റെ കടുത്ത വിമർശകനായ ഡോക്ടർ അബ്ദുള്ള അബ്ബാസിലായിരുന്നു. പൊടിപാറിയ സംവാദമായിരുന്നു. ആ സംവാദത്തിൽ ശീതൾ ശ്യാം എത്രമാത്രം ദുർബലമായ വാദങ്ങളാണ് ഉയർത്തിയതെന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ സമ്മതിച്ചതാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ വെള്ളാഴണി കാർഷിക സർവകലാശാലയിലും ഒരു സംവാദത്തിന് വേദിയൊരുങ്ങി. കോളേജിലെ KSU യൂണിറ്റ് ആയിരുന്നു സംഘാടകർ. കോഴിക്കോട്ടെ അനുഭവമുള്ള LGBTQ ശീതൾ ശ്യാമിന്റെ പേരല്ല നിർദ്ദേശിച്ചത്, അതുക്കും മേലെയുള്ള റിയാസ് സലീമിനെയാണ് അവര് നിർദ്ദേശിച്ചത്. ബിഗ് ബോസ് താരമൊക്കെയാണ് സലീം. എതിർചേരിയിൽ ഡോക്ടർ അബ്ദുള്ള ബാസിൽ തന്നെയായിരുന്നു. ജിയോ ബേബിക്ക് സംഭവിച്ചതുപോലെ അബ്ദുള്ള ബാസിലിനും സംഭവിച്ചു. ബാസിൽ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം പരിപാടി ക്യാൻസൽ ചെയ്തു. സംഘാടകരായ KSU പിന്മാറിയതായിരുന്നില്ല, മറിച്ച് ഭരണസ്വാധീനം ഉപയോഗിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മൊത്തക്കച്ചവടക്കാർ മുടക്കിയതായിരുന്നു. മുടക്കിയവർ ആരാണെന്നല്ലേ, LGBTQ പൊളിറ്റിക്സിനെ കുറിച്ച് വേറിട്ട അഭിപ്രായം പറയുന്നത് ഫോബിയ ആണെന്ന് പറഞ്ഞ് അവരുടെ ഭയം മൂടിക്കെട്ടാൻ നോക്കുന്നവർ. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോമോസെക്സിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞവർ മനുഷ്യരല്ലെന്ന് വിധി പറഞ്ഞവർ. ഏറ്റവും രസകരമായിട്ടുള്ളത് ഇവരാണിപ്പോൾ ഫാറൂഖ് കോളേജിൽ MSFനെതിരെ രംഗത്ത് വന്നത് എന്നതാണ്. ഏതായാലും ഈ വിഷയത്തിൽ വാദവും കൗണ്ടർ വാദവും ഉയർത്താൻ ആർക്കാണ് ആശയദാരിദ്ര്യമുള്ളതെന്ന് MSFുകാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഫാറൂഖ് കോളേജിലെ MSFുകാർക്ക് ഇപ്പോൾ ചെയ്ത നാണംകെട്ട പ്രവൃത്തിക്ക് പകരം മറ്റൊന്ന് ചെയ്യാമായിരുന്നു. ജിയോ ബേബിയോടൊപ്പം തങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരാളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് അവർക്ക് ആവശ്യപ്പെടാമായിരുന്നു. ഇപ്പോൾ ചെയ്ത നടപടി ജിയോ ബേബിമാർക്ക് മുമ്പിൽ തങ്ങൾ നിരായുധരാണ് എന്ന സന്ദേശമാണ് നൽകിയത്. ഏതായാലും വിവാദം തുടങ്ങിയ പാടെ ഡോക്ടർ അബ്ദുള്ള ബാസിലും ടീമും വെല്ലുവിളിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജിയോ ബേബിയുമായും ആരുമായും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ വെച്ചും സംവാദത്തിന് തയ്യാറാണെന്ന് ഈ ടീം വ്യക്തമാക്കിയിട്ടുണ്ട്. ജിയോ ബേബി വെല്ലുവിളി സ്വീകരിക്കുമോ നമുക്ക് കാത്തിരുന്നു കാണാം. MSFുകാരോട് വീണ്ടും പറയുകയാണ്, ഒളിച്ചോട്ടവും പിന്മാറ്റവുമല്ല വേണ്ടത്, സംവാദമാണ്. സംവാദത്തിൽ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. ഫാറൂഖ് കോളേജിലെ MSFുകാർ കോഴിക്കോട്ട് മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയ ഹുദവികളെയെങ്കിലും കണ്ടുപിടിക്കണം. എത്ര ആത്മവിശ്വാസത്തോടെയും ചങ്കൂറ്റത്തോടെയുമാണ് അവർ വിരുദ്ധ ആശയക്കാർക്ക് വേണ്ടി സ്വന്തം ചെലവിൽ 4 80 വേദികൾ ഒരുക്കിയത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല, മറിച്ച് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്നതാണ് ആ ചങ്കൂറ്റത്തിന് കാരണം.